നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒക്ടോബർ 7-ലെ ആക്രമണത്തിന് പിന്നാലെ ബന്ദികളാക്കിയവരെ ഹമാസ് ഒളിപ്പിച്ചത് ഗാസയിലെ ഏറ്റവും വലിയ ആശുപത്രിയായ അൽ ഷിഫയിലാണ് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അതുകൊണ്ടാണ് ആശുപത്രിയിൽ സൈന്യം പ്രവേശിച്ചത്. ഈ ആഴ്ച ആദ്യം സൈന്യത്തിന്റെ ഓപ്പറേഷന് പിന്നാലെ ഹമാസ് ഇവിടെ നിന്ന് മാറിയിരിക്കാമെന്നും അമേരിക്കൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നെതന്യാഹു വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം ഗാസ മുനമ്പിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസ് നേതാവ് അഹമ്മദ് ബഹാർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. പലസ്തീൻ ലെജിസ്ലേറ്റീവ് കൌൺസിലിന്റെ മുൻ വൈസ് പ്രസിഡന്റായിരുന്നു ബഹാർ. ആശുപത്രി സമുച്ചയത്തിൽ ഹമാസിന്റെ തുരങ്കം കണ്ടെത്തിയെന്നും അത് നശിപ്പിച്ചുവെന്നും ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. ഇതിന്റെ വീഡിയോയും പങ്കുവച്ചിട്ടുണ്ട്. ആശുപത്രിയിലുള്ള രോഗികൾക്കും അഭയം പ്രാപിച്ച സാധാരണക്കാർക്കുമായി വെള്ളവും ഭക്ഷണ പൊതികളും IDF വിതരണം ചെയ്തു. ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ നിന്ന് ഹമാസ് തട്ടിക്കൊണ്ടുപോയി ബന്ദിയാക്കിയ സ്ത്രീയുടെയും മൃതദേഹം അൽ ഷിഫ ആശുപത്രിക്ക് സമീപം കണ്ടെത്തിയിരുന്നു. 65-കാരി യഹൂദിറ്റ് വിസ്റ്റാണ് മരിച്ചത്. 5 മക്കളുടെ അമ്മയായ ഇവർ നഴ്സറിയിലാണ് ജോലി ചെയ്തിരുന്നത്. ഗാസ അതിർത്തിയിലെ വീട്ടിൽ നിന്നാണ് ഇവരെ ഹമാസ് തട്ടിക്കൊണ്ടുപോയത്. ആക്രമണത്തിൽ ഇവരുടെ ഭർത്താവും കൊല്ലപ്പെട്ടിരുന്നു. അൽ ഷിഫ ആശുപത്രിയിൽ സൈന്യം പരിശോധന തുടരുകയാണ്. അതേസമയം ഗാസയിലെ വാർത്താവിനിമയ ബന്ധങ്ങൾ വീണ്ടും തകരാറിലായതായി പലസ്തീൻ ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനിയായ പാൽറ്റെയിൽ അറിയിച്ചു. അൽ ഷിഫയിലെ രോഗികളെ അടിയന്തരമായി ഒഴിപ്പിക്കാൻ ഐക്യരാഷ്ട്രസഭ ശ്രമിക്കുന്നുണ്ടെങ്കിലും പ്രായോഗിക പരിമിതി ഉണ്ട് എന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു. അടിയന്തര വെടിനിർത്തൽ UN പ്രമേയം അംഗീകരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴും വെടിനിർത്തലിന് തയ്യാറാകാതെ ഇസ്രായേൽ കടുംപിടുത്തം പിടിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ജീവകാരുണ്യ സഹായം എത്തിക്കാനായി ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന പ്രമേയം ഐക്യരാഷ്ട്ര സംഘടന രക്ഷാസമിതി അംഗീകരിച്ചു. മുൻപ് വെടിനിർത്തൽ ആവശ്യപ്പെട്ടുകൊണ്ട് രക്ഷാസമിതിയിൽ അവതരിപ്പിച്ച 4 പ്രമേയങ്ങളും പരാജയപ്പെട്ടിരുന്നു. അടിയന്തര വെടിനിർത്തലിന് ഇസ്രായേലിനോടും ബന്ദികളെ ഉപാധികളില്ലാതെ വിട്ടയക്കാൻ ഹമാസിനോടും ആവശ്യപ്പെട്ടതാണ് പ്രമേയം. 15-അംഗ രക്ഷാസമിതിയിൽ പ്രമേയത്തെ 12 അംഗങ്ങൾ അനുകൂലിച്ചു. അമേരിക്ക, ബ്രിട്ടൻ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു.